നമസ്കാരം. ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്തും ഗതാഗത മന്ത്രി ഗണേഷ് കുമാറും തുടങ്ങി വെച്ച പൊരിഞ്ഞാടിയിൽ തല പുകഞ്ഞിരിക്കുകയാണ് ഗതാഗത വകുപ്പും പാർട്ടിയും. മുൻപെങ്ങുമില്ലാത്ത പരിഷ്കരണവുമായി ഗണേഷ് കുമാർ മന്ത്രി വന്നതോടെ ഗതാഗത വകുപ്പ് തന്നെ തലയിൽ കൈവച്ച സ്ഥിതി തന്നെയാണ്. മുൻപിൻ നോക്കാതെ ഓരോ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്ന ജനങ്ങളെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഗണേഷ് കുമാറിനെതിരെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ അന്നേ ഇതൊന്നും ശരിയാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് മുതൽ രണ്ടുപേരും തമ്മിൽ തുടങ്ങിവെച്ച തർക്കവും വഴക്കുമാണ്. കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരം കൊണ്ടുവരാനിരുന്ന അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് ഒഴിവാക്കിക്കൊണ്ട് ഗണേഷ് കുമാർ ഇറക്കിയ ഒരു ഉത്തരവും ട്രാൻസ്പോർട്ട് കമ്മീഷണർ ചോദ്യം ചെയ്തിരുന്നു. അതും ഇരുവരും തമ്മിലുണ്ടാകുന്ന സ്വരച്ചേർച്ചയ്ക്ക് കാരണമായി. ഇരുവരും തമ്മിലുള്ള ചേരിയുദ്ധം കാരണം സ്ഥലം മാറ്റവും സ്ഥാനക്കയറ്റവും എല്ലാം പ്രതിസന്ധിയിലാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർക്കും. ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റവും സ്ഥലംമാറ്റവും തടസ്സപ്പെട്ടിട്ട് 2 വർഷത്തിലേറെയായി. 4 RTOമാരുടെയും 14 ജോയിന്റ് RTOമാരുടെയും 74 അസിസ്റ്റന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെയും തസ്തികകൾ ഇപ്പോഴും ഒഴിഞ്ഞുകിടക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. മേൽത്തട്ടിലെ തർക്കത്തിനിടയിൽ വകുപ്പ് തല അച്ചടക്ക നടപടികളും അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. നികുതി വെട്ടിപ്പിന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ എൻഫോഴ്സ്മെന്റ് RTOയെ സസ്പെൻഡ് ചെയ്തത് 2 മാസത്തിന് ശേഷമാണ്. ടെസ്റ്റിന് ഹാജരാകാത്തവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകിയ 15 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും അതും തർക്കത്തിൽ കുടുങ്ങിയെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ. അങ്ങനെ എല്ലാം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിന്റെ പേരിൽ ഇരുവർക്കുമിടയിൽ തുടങ്ങിയ തർക്കം വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്നതും പ്രതിസന്ധിയിലേക്ക് ആക്കുന്നതും ഒക്കെ തരത്തിലാണ് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. മന്ത്രിയും കമ്മീഷണറും വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ചതോടെ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് പദ്ധതിയും അനിശ്ചിതത്വത്തിലായി. യന്ത്രങ്ങൾ വാങ്ങി സ്വന്തം നിലയ്ക്ക് നമ്പർ പ്ലേറ്റ് നിർമ്മിച്ചു നൽകാനായിരുന്നു ആദ്യം തീരുമാനം. ആന്റണി രാജു ഗതാഗത മന്ത്രിയായിരുന്നപ്പോഴാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. മോട്ടോർ വാഹന വകുപ്പിന്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിങ് ആൻഡ് റിസർച്ചിനെ നോഡൽ ഏജൻസിയായി നിയോഗിക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ യന്ത്ര സാമഗ്രികൾ വിതരണം ചെയ്യാൻ സന്നദ്ധരായ കമ്പനികളിൽ നിന്ന് ടെൻഡർ വിളിച്ചും കഴിഞ്ഞു. ഇതിനിടെയാണ് ഇടതുമുന്നണിയിലെ ധാരണാ പ്രകാരം ഗതാഗത മന്ത്രിയായി KB ഗണേഷ് കുമാർ ആ സമയത്ത് സ്ഥാനമേൽക്കുന്നത്. മുൻമന്ത്രിയുടെ കാലത്ത് തീരുമാനങ്ങൾ പലതും മാറ്റിവെച്ച കൂട്ടത്തിൽ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് പദ്ധതിയും നിർത്തിവെക്കാൻ ഗണേഷ് കുമാർ ആവശ്യപ്പെടുകയായിരുന്നു. അതായത് കേന്ദ്രം മുന്നോട്ട് കൊണ്ടുവച്ച ഒരു പദ്ധതി, അത് മാറ്റിവെക്കാനാണ് ഗണേഷ് കുമാർ ആ സമയത്ത് നിർബന്ധിതനായത്. കേന്ദ്ര മാനദണ്ഡ പ്രകാരം കുറഞ്ഞ നിരക്കിൽ നമ്പർ പ്ലേറ്റുകൾ തയ്യാറാക്കുന്ന കമ്പനികൾക്ക് സംസ്ഥാനത്ത് പ്രവർത്തനാനുമതി നൽകുന്നതാണ് നല്ലതെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. എന്നാൽ രേഖാമൂലം നിർദ്ദേശം നൽകിയില്ല. സർക്കാർ നിർദ്ദേശപ്രകാരം ആരംഭിച്ച നടപടികൾ മറ്റൊരു ഉത്തരവില്ലാതെ നിർത്തിവെക്കേണ്ടതില്ല എന്ന നിലപാട് ട്രാൻസ്പോർട്ട് കമ്മീഷണറും മുന്നോട്ട് വെച്ചതോടെ ഉദ്യോഗസ്ഥർ വെട്ടിലായി. കേന്ദ്ര നിയമപ്രകാരം 2019 ഏപ്രിൽ മുതൽ പഴയ വാഹനങ്ങൾക്കും അതിസുരക്ഷാ നമ്പർ പ്ലേറ്റുകൾ നിർബന്ധമാണ്. 1.80 കോടി വാഹനങ്ങളുള്ള സംസ്ഥാനത്തെ നമ്പർ പ്ലേറ്റ് വിപണി ഉത്തരേന്ത്യൻ കമ്പനികൾ നോട്ടമിട്ടിട്ട് ഏറെ കാലമായി എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. സംസ്ഥാനം പ്രിന്റിംഗ് യൂണിറ്റ് തുടങ്ങുന്നതിനെ ചില കമ്പനികൾ എതിർക്കുമ്പോൾ മറ്റു ചിലർ അതിനെക്കുറിച്ച് അനുകൂലിക്കുന്നുമുണ്ട്. അനുകൂല തീരുമാനം എടുപ്പിക്കാൻ വമ്പൻ ഓഫറുകളുമായി പല കമ്പനികളും ഇപ്പോൾ ഇടനിലക്കാരുമൊക്കെ സജീവമാണ് ഇക്കാര്യത്തിൽ. 15 വർഷത്തെ പഴക്കത്തെ തുടർന്ന് പിൻവലിച്ച 64 വാഹനങ്ങൾക്ക് പകരം പുതിയ വാഹനങ്ങൾ വാങ്ങാനുള്ള നടപടിയും എങ്ങും എത്തിയിട്ടില്ല. ബജറ്റിൽ അനുവദിച്ച 26.78 കോടി രൂപ ചെലവഴിക്കാതെ വകുപ്പ് പാഴാക്കുകയും ചെയ്തു. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണ് ഇരുവരും തമ്മിൽ അസ്വാരസ്യം ആദ്യം തന്നെ ഉണ്ടായിരിക്കുന്നത്.